ഇഷ്ടഗ്രന്ഥം ഒരു കണ്ണാടി പോലെ നമ്മളെ നമ്മ കാണാൻ കഴിയുന്ന ചങ്ങാരി. കലാസ്നേഹികളെ, എല്ലാവർക്കും കലാഗ്രാമം പടവയുടെ നമസ്കാരം. ഇന്നത്തെ അതിഥി നമുക്കെല്ലാവർക്കും സുപരിചിതനായ മുരളി മാഷാണ്. മാഷെ പറ്റി നമുക്ക് ഏവർക്കും അറിയാം. ഒരു എഴുത്തുകാരനാണ്, ഗായകനാണ്, ഗാനരചയിതാവാണ്, സംഗീതജ്ഞനാണ്, അതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുടെ ഒരു ശേഖരത്തിനുടമയാണ്. മാഷിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നമുക്കിന്ന് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ മാഷിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. മാഷെ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾക്കൊക്കെ പരിചയം മാഷ് വിഭജികയിലെ ഒരു സംഗീത അധ്യാപകനായിട്ടാണ്. മാഷ് സംഗീതം പഠിച്ച കാലഘട്ടവും അതുപോലെ തന്നെ എങ്ങനെയാണ് മാഷ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്, അതിൻ്റെ ഒരു സാഹചര്യങ്ങളെ പറ്റിയിട്ടൊന്ന് വിശദീകരിക്കാമോ? ആ അത് ഞാൻ സംഗീതം പഠിക്കാൻ ഒരുങ്ങിയപ്പോ ആ നമ്മുടെ നാട്ടില്, അതായത് അഷ്ടംശരയോ പടമയിലോ പടമ ഒന്നും ഒരു കലാസ്ഥാപനം ഉണ്ടായിരുന്നില്ല. അത് ശരി. ഒരു 1970 കാലഘട്ടത്തിന് ശേഷമാണ് ഞാൻ സംഗീതം പഠിക്കാൻ ആരംഭിച്ചത് അല്ലെങ്കിൽ ആഗ്രഹിച്ചത്. അന്ന് നമ്മുടെ നാട്ടിൽ സ്ഥാപനങ്ങളൊന്നുമില്ല, സംഗീത സ്ഥാപനങ്ങളില്ല. ഇല്ല. അത് ശരി. അപ്പോൾ ഞാൻ എനിക്കൊരു ഐഡിയ തോന്നി, ഒരു സംഗീതാധ്യാപകനെ അഷ്ടംശരയിലേക്ക് കൊണ്ടുവരാനും അവിടെ ഒരു സ്ഥലം ശരിയാക്കി അവിടെ ക്ലാസ്സുകൾ തുടങ്ങിയാൽ എന്താന്ന് ആലോചന വന്നു. അങ്ങനെ ഞാൻ വെള്ളാങ്കല്ലൂരടുത്ത് വെളയനാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു AR കൃഷ്ണഭാഗവതര് ഉണ്ടെന്ന് ഞാൻ കേട്ടു. അദ്ദേഹം സിലോൺ റേഡിയോ നിലയത്തിലെ സംഗീത ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ അവിടുന്ന് അതൊക്കെ വേണ്ടാന്ന് വെച്ച് വെളയനാട് വന്ന് താമസിക്കുന്ന കാലഘട്ടത്തിലാണിത്. അപ്പൊ ഞാൻ അങ്ങനെ കേട്ടപ്പോ അദ്ദേഹത്തിന് ചെന്ന് കണ്ട് സംസാരിച്ച് അദ്ദേഹം വരാമെന്ന് പറഞ്ഞു. ഞാൻ അഷ്ടംശര, നമ്മുടെ പഴയ ഉള്ളിശ്ശേരി എന്ന് പറയും, ജംഗ്ഷനിലെ ഉള്ളിശ്ശേരിയുടെ PDയുണ്ട്, അതിൻ്റെ മുകളിലൊരു ആ തട്ടുമ്പുറത്താണ് ആദ്യത്തെ സംഗീത ക്ലാസ് ആരംഭിക്കുന്നത്. അതെ, അന്ന് ഈ വടമേല് ഹരി അമ്പ്രാന്തിരിയുടെ മകള് രത്നമണി, എൻ്റെ പെങ്ങള് വടമേല അപ്പു ഫ്ലൂട്ടിസ്റ്റ്, പിന്നെ കാട്ടിക്കര കുന്നിൽ നിന്ന് കുറച്ച് കുട്ടികള്, അങ്ങനെ എൻ്റെ ചില ഫ്രണ്ട്സ് കലാകാരന്മാരുടെ ഫ്രണ്ട്സൊക്കെ അവര് അതെ അവരധ്യാപകരായിട്ടും അവര് ഹാർമോണിയം പഠിക്കുന്ന ഒരു പുത്തംവെട്ടി തോമസ് ഉണ്ട്, ആ തോമസാണ് വയലിനും മറ്റേ ഹാർമോണിയവും പഠിപ്പിച്ചിരുന്നത്. ഈ കൃഷ്ണഭാഗവതര് സംഗീതവും പഠിപ്പിച്ചിരുന്നു. ഞാൻ അന്ന് വിദ്യാർത്ഥിയാണ്. അപ്പൊ ചുരുക്കത്തില് അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ സംഗീതം പഠിക്കുമ്പോൾ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുകയാണ് ചെയ്തത്. അഷ്ടംശരയിലെ ആദ്യത്തെ പൊതു കലാ സ്ഥാപനം അതായിരുന്നു. നവവാണി എന്നാണ് അതിൻ്റെ പേര്. നവവാണി. ആ അതെ, ഞങ്ങൾ ഈ നവവാണിയുടെ കെയറോഫില് ഒരു റേഡിയോ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. ബാല സംഘം, അന്ന് ബാലസംഘം എന്ന് പറയുന്ന വെച്ചാൽ എന്തൊരു പരിപാടി ഉണ്ട് റേഡിയോ നിലയത്തില്. അപ്പൊ ഞാനും ഇവിടുന്ന് കുറച്ച് കുട്ടികളെയൊക്കെ പഠിപ്പിച്ചൊരുക്കി ഞാനും ഒരു പാട്ടൊക്കെ പഠിച്ച് അവിടെ ചെന്ന റേഡിയോ നിലയത്തിലെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നുണ്ടായി. അതാണ് അന്നത്തെ സ്ഥാപനത്തിന്റെ കഥ. അന്ന് നമ്മുടെ ഒരു പെട്ടിക്ക ചേവിയാറിനെ നിങ്ങളൊക്കെ ഒരു പക്ഷെ അറിയായിരിക്കും, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം എഴുതിയ ഞാനെല്ലാം സംഗീതമൊക്കെ കൊടുത്ത ഒരു ഗാനമാണ് അന്ന് റേഡിയോയിലേക്ക് ഞാൻ പാടി. കാലവർഷ കാറ്റിൻ്റെ കണ്ണുനീർ തുള്ളികളിൽ കളിയോടമിറക്കി കളിച്ചിരുന്നു ഞാൻ കളിച്ചിരുന്നു എന്നൊരു പാട്ടാണ് അന്ന് റേഡിയോയിലെത്തി ഞാൻ പാടിയത്. അതൊരു 1970 ശേഷം, 1970. അതെ. മാഷ് നവവാണി എന്ന് പറഞ്ഞിട്ടൊരു സംഗീത സ്ഥാപനത്തില് വിദ്യാർത്ഥിയായിരുന്നു, മാഷ് അതിന്റെ സ്ഥാപകനായിരുന്നു. അതെ.
അതിനുശേഷം വിഭജിക എന്ന് പറഞ്ഞിട്ടൊരു സംഗീത സ്ഥാപനം മാഷ് തുടങ്ങി. അതിൽ ഉവ്വ് മാഷ് അധ്യാപകനായിരുന്നു. ഉവ്വ് ഈ രണ്ട് സാഹചര്യങ്ങളെ പറ്റിയിട്ടൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ? അന്നത്തെ ഒരു അത് ഞാൻ നവവാണിക്ക് ശേഷം ഞാൻ ഗാനമേള ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. നാടകത്തിൻ്റെ പിന്നണി പാടാൻ പോക്ക്, പ്രൊഫഷണലായിട്ടുള്ള ഗാനമേളകളിലും അല്ലാത്ത ഗാനമേളകളിലൊക്കെ പാടാനും ഒക്കെ ആയിട്ട് നടന്നു. അങ്ങനെ തൃശ്ശൂർ അഗ്നി ഓർക്കസ്ട്രയിലും ഒക്കെ പാടിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതിനുശേഷം മാളയിൽ ഹിംസ് ആൻഡ് ഹാർമണീസ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് തുടങ്ങി. അതിൽ ഞാനുണ്ട്, മാളയിൽ ഒരു വിൻസെൻ്റ്. ആ വിൻസെൻ്റ് കെ എ പിയിലെ കലാവിഭാഗത്തിലെ വയലിനിസ്റ്റായിരുന്നു മാള വിൻസെൻ്റ്. ഇപ്പൊ കലാഗ്രാമം എന്ന് പറഞ്ഞ് മാള കലാഗ്രാമം നടത്തുന്നത് ഈ മാള വിൻസെൻ്റ് ആണ്. ആ മാള വിൻസെൻ്റിൽ ഞാനും വടമയിലെ രാമകൃഷ്ണൻ ഹാർമോണിയം വായിച്ചിരുന്നു. നമ്മുടെ കുന്നിലെ ആ ഭാഗത്താണ് ആള് താമസിക്കുന്നത്. രാമകൃഷ്ണൻ ഹാർമോണിയം അല്ലേ? ആ അതെ, ഹാർമോണിയം. ആള് പിന്നെ ഗൾഫിൽ പോയി കീബോർഡൊക്കെ പഠിച്ചു. അപ്പൊ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ആലോചിച്ച് മാളയില് പ്രൊഫഷണൽ ഗാനമേള ട്രൂപ്പ് തുടങ്ങി. ഹിംസ് ആൻഡ് ഹാർമണീസ്, ഹിംസ് ആൻഡ് ഹാർമണീസ്. ഞങ്ങളൊരു 4 കൊല്ലം അത് കൊണ്ടു നടന്നിരുന്നു. ഒക്കെ തികഞ്ഞ കോയമ്പത്തൂരിൽ നിന്നൊക്കെയാണ് വയലിനിസ്റ്റുകളൊക്കെ പ്രോഗ്രാമിന് വരാറ്, എല്ലാം പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകള്. അങ്ങനെ അതില് പാടിക്കൊണ്ട് നടന്നിരുന്ന സമയത്താണ് എന്നോട് പഠിപ്പിക്കാമോന്ന് ചോദിച്ചൊരു പാരൻസ് ഒരാള് വന്നു, ഇവിടെ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. അന്ന് പഠിപ്പിക്കണ കാര്യത്തെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടുമില്ല. പാടണം വളരണം അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അവര് നിർബന്ധം പറഞ്ഞപ്പോ ഞാൻ അധ്യാപന രീതിക്ക് ഒരു സ്റ്റെപ്പ് വെച്ചു. അങ്ങനെ ഉണ്ടായേ. അങ്ങനെ സിജി എന്നുള്ള ആ കുട്ടിയുടെ പേര് സിജി, ആ കുട്ടിയെ പഠിപ്പിച്ചു തുടങ്ങി. ഒപ്പം ഈ ഗാനമേളയ്ക്കും പോയിരുന്നു. പിന്നെയാണ് എനിക്ക് തോന്നിയത്, ഞാൻ പഠിച്ചപ്പോ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഒരു സ്ഥാപനം തുടങ്ങുകയായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലെയും അയൽപ്പക്ക ഗ്രാമങ്ങൾക്കും ഒക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ പഠിക്കാനായിട്ട് ഒരു സ്ഥാപനം വേണം. ഏതായാലും ഞാൻ കുറെ പഠിച്ചു, അപ്പോ ഒരു സ്ഥാപനം തന്നെ തുടങ്ങാം എന്ന് കരുതിയിട്ടാണ് ഒരു 90 കാലഘട്ടം എനിക്ക് തോന്നണം വിഭജിക തുടങ്ങിയത്. അങ്ങനെ ഞാൻ വിഭജിക ആരംഭിച്ചു തുടങ്ങിയത്. തുടക്കത്തിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നുണ്ട്, പക്ഷെ എങ്കിലും 200 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറി വിഭജിക. എനിക്ക് ഒന്നിനും സമയമില്ലാത്ത പ്രോഗ്രാമൊക്കെ വേണ്ടാന്ന് വെച്ചു, ഞാൻ ഗാനമേളയും എല്ലാം വേണ്ടാന്ന് വെച്ച് പഠിപ്പിക്കല് മാത്രമായിട്ട് വേണ്ടിയിരുന്നു അന്ന്. പക്ഷെ പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഈ അധ്യാപനം ഒരു കലയാണ്, അധ്യാപനവും ഒരു കലയാണ്. അതിനകത്ത് പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഒരുപാട് പഠിക്കുന്നത് എന്നുള്ള അറിവിലേക്ക് ഞാൻ വരുന്നത്. അങ്ങനെയാണ് വിഭജിക. അങ്ങനെ വിഭജിച്ചത് ഈ കുട്ടി തൃശ്ശൂർ നമ്മുടെ ഫാദർ തോമസ് ചക്കാലമറ്റത്ത് എന്ന് പറയും, അദ്ദേഹം പാളയം പറമ്പുകാരനാണ്. തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാദമിയുടെ ഡയറക്ടറുമാണ് ഇദ്ദേഹം. അദ്ദേഹത്തിന്റെ അയൽപ്പക്ക ഗ്രാമമാണല്ലോ അമ്പഴക്കാടും അഷ്ടമിച്ചരയും. അപ്പൊ അങ്ങനെ എന്നെ കുറിച്ച് കേട്ടു ഒരാൾ, അദ്ദേഹത്തിനെ പരിചയപ്പെട്ട് ഇങ്ങനെ നമ്മുടെ നാട്ടില് സംഗീതം ഉപാസനയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയുണ്ട്, അച്ഛനൊന്ന് പരിചയപ്പെടുമെന്നും പറഞ്ഞ് അങ്ങനെ അച്ഛൻ ഒരു ദിവസം വിഭജിക്കയില് വരികയാണ്. വിഭജിക്കയില് വരുമ്പോ അച്ഛൻ കാണുന്നത് 200 കുട്ടികള് ഇരുന്ന് പഠിക്കുന്നതാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹം എന്നെ പരിചയപ്പെടാൻ വന്നാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു ദിവസം ചേതനയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചേതനയിൽ ചെന്നു. എന്നെ അവിടെ അധ്യാപക പാട്ട് പഠിപ്പിക്കുന്ന അധ്യാപകന്, അന്ന് യേശുദാസിന്റെ ഒരു ശിഷ്യനാണ് അവിടെ ക്ലാസ് എടുത്തിരുന്നത്, ഒരു ബേബി എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന് ജോലി കിട്ടി, അദ്ദേഹം പോയി. അപ്പൊ ആ ഗ്യാപ്പില് എന്നെയാണ് അവര് നിയമിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ചേതനയിൽ ചെല്ലാനുണ്ടായ സാഹചര്യം.
ആ വിഭജിക ക്ലാസ്സുകളൊന്നും ഞാൻ നടത്തിയില്ല, അതും വേദനയിലെ ക്ലാസ് ഒരുമിച്ച് തന്നെയാണ് കൊണ്ടുപോയി എന്നത്. ഇനി കൊറോണ സമയം ആ സമയത്താണ് സ്ഥാപനങ്ങളെല്ലാം നടത്തിയത്. പിന്നെ എനിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു, അങ്ങനെ ക്ലാസ്സുകളൊക്കെ നിർത്തുകയുണ്ടായി. മാഷെ, നമ്മളിപ്പോ തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാദമിനെ പറ്റി പറഞ്ഞല്ലോ, അവിടെ മാഷ അധ്യാപകനായിരുന്നു. അപ്പൊ അവിടുത്തെ സാഹചര്യങ്ങളും അവിടുത്തെ അധ്യാപനത്തിലെ അനുഭവങ്ങളും പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു. അതോട് കൂടെ തന്നെ മാഷ് രണ്ടുപേര് പാട്ടുകൂടി പ്രേക്ഷകർക്കായിട്ടൊന്ന് പാടിയ നന്നായിരുന്നു. ചേതന ഞാൻ 20 വർഷത്തിലധികം ജോലി ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ എന്റെ ഗാനരചനാ രംഗത്താണെങ്കിലും സംഗീത സംവിധാന രംഗത്താണെങ്കിലും അധ്യാപന രംഗത്താണെങ്കിലും എനിക്ക് ഒട്ടേറെ അനുഭവങ്ങൾ സമ്മാനിച്ച ഞാൻ എന്നും കടപ്പെട്ട ഒരു സ്ഥാപനം തന്നെയാണ് ചേതന മ്യൂസിക് അക്കാദമി. അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ ഫാദർ തോമസ് ചക്കാലമത്തേക്ക്, അദ്ദേഹമാണ് എൻ്റെ ഡയറക്ടർ. അദ്ദേഹമാണ് എൻ്റെ എഴുത്തിൽ ഉള്ള കഴിവുകളെ മനസ്സിലാക്കി. അതിനുശേഷം അദ്ദേഹം എന്നെ കൊണ്ട് ഓരോരോ സന്ദർഭങ്ങൾക്ക് വേണ്ടി, അവരുടെ ഓരോ സന്ദർഭങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ട് ഗാനങ്ങൾ എഴുതിക്കാൻ തുടങ്ങി. അത് ട്യൂൺ ചെയ്ത് അവിടുത്തെ ഏറ്റവും നല്ല കലാകാരന്മാര് അത് അവതരിപ്പിക്കുക, അത് അവതരിപ്പിച്ചിരുന്നു. അതിൽ പെട്ടതാണ് അന്ന് ഈ പ്രോഗ്രാംസ് ഒക്കെ ഓരോ ഇത്തിനും അവതരിപ്പിക്കാനും വേണ്ടിയാണ് സ്റ്റീഫൻ ഡേവിസി, അൽഫോൻസ്, പിന്നെ അൽഫോൻസിന്റെ ചേട്ടൻ ജോമോൻ, അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കലാകാരന്മാര് അന്ന് അവരുടെ ഒപ്പം എനിക്കും ഓരോ പരിപാടികളിൽ പങ്കെടുക്കാനും അതില് എന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാനും അവരുടെയും ആ ചങ്ങാത്തവും ആദരവും സ്നേഹവും ഒക്കെ പങ്കുവെക്കാനൊക്കെ ഉള്ള അനുഭവം ചേർത്തിണ്ടായി. സത്യം പറഞ്ഞാൽ തൃശ്ശൂർ ചെന്നതിന് ശേഷമാണ് എന്നില് യഥാർത്ഥ കഴിവുകള് പുറത്തേക്ക് വരാനുള്ള സാഹചര്യങ്ങളുണ്ടായി. അതുപോലുള്ള കലാകാരന്മാരും അവിടുത്തെ മറ്റും അധ്യാപകരും ഒക്കെ ആയിട്ടാണ് എൻ്റെ ബന്ധം. അന്ന് ഇന്ന് പേഷ്യത് തന്നെ ഒരു പ്രശസ്തനായ ജോബോയ് മാഷ്, ജോബോയ് ഡ്രമ്മറാണ്, ഫേമസ് ഡ്രമ്മറാണ്. അന്നത്തെ ശിവോണിയെ പൊരിച്ച് അദ്ദേഹം അന്നത്തെ അവിടുത്തെ ട്യൂട്ടറാണ്. അപ്പൊ അങ്ങനെ എല്ലാവരും തികഞ്ഞ കലാകാരന്മാര് ആ കൂട്ടുകെട്ട് എന്നെ വളർത്തി. ഞാനും ഒപ്പം അവരുടെ ഒപ്പം തന്നെ വളർന്നില്ലെങ്കിൽ എനിക്കവിടെ നിലനിൽപ്പില്ല. അപ്പൊ ഞാൻ എന്റെ സകല ശക്തിയും ഞാനും ഉപയോഗിച്ചു. അന്ന് ഇവരുടെ കൊയർ ഗാനങ്ങൾ ചേതനയുടെ ഈ പ്രോഗ്രാംസ് മുഴുവൻ ഏകദേശം 90% ഗാനങ്ങൾ കൊയറില്, ചർച്ച കൊയറാണ് ഈ പറയുന്നത്, ആ ചർച്ച കൊയറിൽ 90% ഗാനങ്ങളും ഞാൻ എഴുതി സംഗീതം ചെയ്തതാണ്. അതില് വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്നും അവര് പാടി ആഘോഷിക്കുന്ന ഒരു ഗാനമുണ്ട്, അത് ഈ അച്ഛന്മാരാകാൻ പോകുന്നു പുരോഹിത പട്ടക്രമ കർമ്മം എന്ന് പറയും. അവര് അച്ഛന്മാരായിട്ട് ആക്കിയെടുക്കുന്ന കർമ്മം. അപ്പൊ അവർക്ക് ഒരു സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഒരു ഗാനമുണ്ട്. ഈ പുരോഹിതന്മാരെ വീട്ടിലേക്ക് ആനയിക്കുന്ന സമയത്ത് എന്റെ 1-2 ഗാനങ്ങളുണ്ട്. അതിലൊരു പ്രസക്ത ഗാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉൾപ്പാരുണമ്മു വൈദികാർത്ഥികൾ അൾപ്പാറ തേടിയണയുന്നു, ഉൾപ്പാരുണമ്മു വൈദികാർത്ഥികൾ അൾപ്പാറ തേടിയണയുന്നു, നിത്യഭക്തരെ സ്വാഗതം, സത്യശുദ്ധരെ സ്വാഗതം, ത്യാഗശീലരെ സ്വാഗതം, സത്വരൂപരെ സ്വാഗതം. ഇതാണ് അവര് ഇന്നും പ്രവേശന ഗാനമായിട്ട് ഈ കർമ്മത്തിന്റെ ആദ്യത്തെ പ്രവേശന ഗാനം ആയിട്ട് അവര് ഉപയോഗിക്കുന്നത്. ഇതുപോലെ എത്രയോ ഗാനങ്ങൾ ഞാൻ അവർക്ക്
അതിന്റെ നന്ദി സ്നേഹവും ആദരവും ആ കൂട്ടുകെട്ടും എന്റെയൊക്കെ വെളിച്ചപ്പിലാണ് മാളയിലെ മുരളീരാവ് എന്ന് പറഞ്ഞ അത് ഗംഭീരമായ എല്ലാ ആർട്ടിസ്റ്റുകളും അന്ന് ഈ ഇവര് പങ്കെടുത്ത എല്ലാ ആർട്ടിസ്റ്റുകളും പങ്കെടുത്ത അത് ഗംഭീരമായ ഒരു ആദര ചടങ്ങ് നടക്കാനുണ്ടായ പശ്ചാത്തലം അതാണ്. മാഷേ നമുക്ക് അടുത്ത ചോദ്യം, മാഷേ കുറെ കുട്ടികളെ ഇപ്പൊ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, അപ്പൊ മാഷയുടെ അധ്യാപനത്തിന്റെ ആ രീതി അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കുട്ടികളെ മാഷ സമീപിക്കുന്നത് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ഒരു 1000-ഓളം കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. വാസ്തവത്തിൽ എനിക്ക് സത്യത്തിൽ അധ്യാപനം ഒരു വെല്ലുവിളി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് സത്യം. ആരംഭത്തിൽ മാത്രമല്ല തുടർന്നും ഇന്നും അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം വ്യത്യസ്ത ജാതി മതത്തിലുള്ളവരെല്ലാവരും ഇന്ന് സംഗീതം പഠിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ശാസ്ത്രീയ സംഗീതത്തിന് നമ്മുടെ പണ്ട് കാലത്തും ഉണ്ടായിട്ടുള്ള പാഠപദ്ധതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യത്യസ്ത ജാതി മതക്കാർ പഠിക്കുമ്പോൾ അവർക്കത് അവർക്ക് ഉൾക്കൊള്ളുന്ന പറ്റുന്ന വിധത്തിൽ ഇതിനെ പഠിപ്പിക്കാന്നുള്ളത് എനിക്ക് പ്രാക്ടിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ ചേരനയിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോഴാണ് ഇത് കൂടുതൽ എനിക്ക്, കാരണം അവിടെ കൂടുതൽ വിദ്യാർത്ഥികൾ എല്ലാ വിദ്യാർത്ഥികൾ മതത്തിലെ വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ അങ്ങനെ ജാതി മതത്തിന്റെ ആകെ ഒരു പ്രശ്നങ്ങളുമില്ല. എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമായിരുന്നു അവിടുത്തെ ഫാദർ എനിക്ക് തന്നിരുന്നത്. എങ്കിലും ചില ബുദ്ധിമുട്ടുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ അതിന് ചില പരിഹാരങ്ങൾ തയ്യാറാക്കി അവിടുത്തെ അച്ഛനെ കേൾപ്പിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞു മാഷ്കിടെ ഇഷ്ടം പോലെ മാഷ്ക്ക് പഠിപ്പിക്കുക, അത് പഠിക്കാൻ തയ്യാറുള്ളവരിലൂടെ പഠിക്കാൻ കൊണ്ടാ മതി എന്നുകൂടി അച്ഛൻ പറഞ്ഞു. അതിൽ യാതൊരു മാഷ്കിടെ ഇഷ്ടം എന്തോ അത് അങ്ങനെ ഞാൻ കുട്ടികളെ നമ്മുടെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആ പാരമ്പര്യത്തിലുള്ള പാഠങ്ങളെ കുറച്ച് മാറ്റം വരുത്തിയിട്ടും കൂടിയാണ് ഞാൻ അവിടെ പഠിപ്പിച്ചിരുന്നത്. അതിൽ ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം, വെറും ഒരു ഉദാഹരണം. ഒരു ലഘുവായിട്ടുള്ള ഒരു ഗീതമുണ്ട് നമ്മുടെ ഞങ്ങൾ ഈ സംഗീതം പഠിപ്പിക്കുമ്പോൾ ഉപയോഗിക്കുന്ന, അതിൻ്റെ സാഹിത്യം ഇങ്ങനെയാണ്. രാമാജനാർദ്ദന രാവണ മർദ്ദന രാമാനുജാഗ്രജ രാജവിഭോ രാമാജനാർദ്ദന രാവണ മർദ്ദന രാമാനുജാഗ്രജ രാജവിഭോ എന്ന് തുടങ്ങുന്ന ഒരു ഐറ്റം. ഇത് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ഈ വാക്കുകൾ പഠിച്ചെടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു ഈ സാഹിത്യം. അപ്പൊ ഞാൻ ഇതിനെ പിള്ളേർക്ക് താല്പര്യവും കാണിക്കുന്നില്ല പല പിള്ളേരും ഈ വാക്കുകളുടെ ഈ ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനത് മാറ്റി ആ വരികൾ മാറ്റി കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിൽ അതിനെ ഒരു അത് ഞാൻ ഒന്നാനാം പൂത്തുമ്പി ഓമന പൂത്തുമ്പി ഇന്നെന്റെ മുറ്റത്ത് തുള്ളാൻ വായോ ഒന്നാനാം പൂത്തുമ്പി ഓമന പൂത്തുമ്പി ഇന്നെന്റെ മുറ്റത്ത് തുള്ളാൻ വായോ എന്നാക്കി മാറി തിരികെയാക്കി ഒറ്റ തവണ പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും കുട്ടികളൊക്കെ പഠിക്കുന്നു. ഇങ്ങനെ ചില മാറ്റങ്ങൾ അന്ന് വരുത്താനായിട്ട് എനിക്ക് സാധിച്ചു ചേതനയിൽ ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോൾ. അങ്ങനെ എൻ്റെ അഭിപ്രായത്തിന് ഈ സമ്പ്രദായ രീതിക്ക് അപ്പുറം
അതിൻ്റെ അടിസ്ഥാനങ്ങളോ കലാമൂല്യമോ ഒന്നും കളയാതെ തന്നെ പുതിയ സാഹിത്യങ്ങളും കുട്ടികൾക്ക് മനസ്സിലാവുന്ന വിധത്തിലുള്ള പാഠങ്ങളും ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നിയത് ചേതനയ്ക്ക് എന്നതിന് ശേഷമാണ്. അങ്ങനെ കുറേ മാറ്റങ്ങളും ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു.